Today we are going to familiar with the word hearsay. It is a piece of information from others. Adayathu you have been told, which may not be true. സത്യം ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കിംവദന്തി, കേട്ടുകേൾവി, ജനശ്രുതി, പ്രൂഫ് ഇല്ലാതെ പറഞ്ഞു കേൾക്കുന്ന എന്ത് കാര്യം അത് ഗോസിപ്പ് ഓർ റൂമർ എന്ന രീതിയിലേ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂ. അക്കോർഡിംഗ് ടു ഹിയർസേ ഹീസ് നോട്ട് ദാറ്റ് ബാഡ്. പറഞ്ഞു കേട്ടത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. വി കനോട്ട് ജഡ്ജ് എ മാറ്റർ ഓർ എ പേഴ്സൺ ബൈ ഹിയർസേ. അത് ശരിയാണല്ലേ. നമുക്ക് വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് ഒരു കാര്യത്തിനെയോ ഒരു വ്യക്തിയെയോ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. വി ആർ നോട്ട് സപ്പോസ് ടു ജഡ്ജ് സംവൺസ് ക്യാരക്ടർ ബേസ്ഡ് ഓൺ ദ വേർഡ്സ് ഓഫ് അനദർ. ഈ കോടതി ഭാഷയിലും നമ്മൾ ഈ ഹിയർസേ എന്നുള്ളൊരു വേർഡ് കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ടെസ്റ്റിമണിയൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റിഫൈ ചെയ്യുമ്പോൾ ഹിയർസേ എവിഡൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകാം. ജനറലി ഹിയർസേ എവിഡൻസ് ഈസ് ഇൻഅഡ്മിസിബിൾ ഇൻ കോർട്ട്. ഒരു പ്രൂഫും ഇല്ലാതെ വാക്കാലുള്ള ഒരു വിറ്റ്നസ് കോടതിയിലും അഡ്മിസിബിൾ അല്ല. ഹിയർസേ എന്ന വേർഡ് പോലെ തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു വേർഡാണ് അപ്പാരൻ്റ്ലി. അപ്പാരൻ്റ്ലി മീൻസ് ഇറ്റ് സീംസ് ദാറ്റ്, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ്. അതായത് അക്കോർഡിംഗ് ടു വാട്ട് യു ഹാവ് ഹേർഡ് ഓർ റെഡ് ഇറ്റ്സ് എ കൺക്ലൂഷൻ ദാറ്റ് മേ നോട്ട് ബി ട്രൂ, ഇറ്റ് മേ ബി എ റോങ് കൺക്ലൂഷൻ. ഞാൻ വായിച്ചറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കേട്ടറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറയുന്നതാണ് അപ്പാരൻ്റ്ലി, അതായത് ഹിയർസേ പോലെ തന്നെ. അപ്പാരൻ്റ്ലി ഷീ ഈസ് മൂവിങ് ടു അബ്രോഡ് ഫോർ ഫർദർ സ്റ്റഡീസ്. ഞാൻ കേട്ടറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾ അബ്രോഡിലേക്ക് പോവുകയാണ് ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. ഹിയർസേ ആയാലും അപ്പാരൻ്റ്ലി ആയാലും നമ്മൾ കേട്ടറിഞ്ഞത് അല്ലെങ്കിൽ വായിച്ചറിഞ്ഞത് അല്ലെങ്കിൽ കണ്ടറിഞ്ഞത്, പക്ഷെ അത് സത്യമാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം നമ്മൾ കേട്ടറിയുന്നത് അല്ലെങ്കിൽ വായിച്ചറിയുന്നത് എന്തിന്? നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും സത്യമാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.